ബ്ലോക്സിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ്. ശരിക്കും കേരളക്കരയിൽ പലയിടങ്ങളിലായി പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂരിലുണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തിന് പ്രതിഷേധവുമായിട്ട് പുല്ലുവിള ഫെറോനയിലെ അടിമലത്തുറ മുതൽ പൊയ്യൂർ വരെയുള്ള ഇടവകളിലാണ് വനിതകൾ ശക്തമായ ഒരു പ്രതിഷേധം സർക്കാരിനെതിരെയും അവിടെ കലാപം നടത്തുന്നവർക്കെതിരെയും ഇവിടെ നടത്തുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം. മണിപ്പൂരിൻ്റെ പ്രശ്നത്തിനെതിരെ പ്രതിഷേധവുമായി പുല്ലുവിള ഫെറോനയിൽ ആ ഫെറോനയിലുള്ള പല ഇടവകകളും ശക്തമായ സ്വീകരണമാണ് പ്രതിഷേധ റാലിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ റാലിയെ സ്വീകരിക്കുവാനായിട്ട് ഒരു കൂട്ടം സ്ത്രീ ജനത എൻ്റെ പിന്നാലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കേരളക്കാര മുഴുവനും മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതിഷേധങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രതിഷേധങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധവും പ്രതിഷേധ പ്രാർത്ഥനകളും കേരളത്തിലെ ഉടനീള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കടക്കാം. പ്രതിഷേധിക്കും.
മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പുല്ലുവെള ഫെറോന നടത്തുന്ന പ്രതിഷേധ റാലിയിൽ പുതിയതുറ ഇടവകക്കാർ പങ്കുചേരുന്നതാണ് നമ്മളിപ്പം കാണുന്നത്. ശരിക്കും ആ റാലിയെ സ്വീകരിക്കുവാനായിട്ട് പുതിയതുറ ഇടവകയിലെ വനിതകൾ ആ ഒരു മണിപ്പൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ പീഡിപ്പിക്കപ്പെടുന്ന കലാപത്തിൽ ഇരയാകപ്പെടുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ എത്രയും വേഗം മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങളും റാലികളും സംഘടിപ്പിച്ചു വരികയാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ശക്തമായ പ്രതിഷേധ റാലി, പുല്ലുവെള ഫെറോനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ റാലി, അത് പുതിയതുറ ഇടവകയിലുള്ള വനിതകൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രതിഷേധ റാലി നമ്മുടെ പുതിയതുറ പ്രദേശത്ത് കടന്നിരിക്കുകയാണ്. ശക്തമായി തന്നെ വളരെ സ്വീകാര്യതയാണ് മണിപ്പൂർ വിഷയത്തിലെ പ്രതിഷേധ റാലിക്ക് നേടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ചിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം. Come on.
Thank you.
നമ്മളെ പോലുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് മണിപ്പൂർ. ഈ മണിപ്പൂരിലെ കലാപങ്ങളും അവിടെ നിന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോകളും മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ഞെട്ടി നിൽക്കുമ്പോഴും യാതൊരു മനസാക്ഷിയും ഇല്ലാതെ യാതൊരു സങ്കോചവും കൂടാതെ നിശബ്ദരായിരുന്ന് ഉറക്കം നടിക്കുന്ന മണിപ്പൂർ സംസ്ഥാന ഭരണാധികാരികളെയും കേന്ദ്ര സർക്കാർ ഭരണാധികാരികളെയും ഇത്തരത്തിൽ നമുക്ക് എന്താ അഭിസംബോധന ചെയ്യുകയെന്ന് അറിയത്തില്ല. മണിപ്പൂരിന്റെ വംശീയ കലാപത്തിലും മണിപ്പൂരിന്റെ വംശഹത്യയിലും മണിപ്പൂരിലെ ആരാധനാ സ്വാതന്ത്ര്യം നിർത്തലാക്കുന്നതിലും മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്നതിലും മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ അവരവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പാലായനം ചെയ്യുന്നതിനും എന്ത് അസ്വസ്ഥതയാണ് നമുക്ക് ഉളവാകുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും സാക്ഷിയായി സുരക്ഷ നൽകേണ്ട സർക്കാരും നിയമപാലകരും നിശബ്ദരായിരുന്ന് ഈ കാമകേളികൾക്കും കൊലയ്ക്കും വംശഹത്യയ്ക്കും സീവത്തിനും കൊള്ളയ്ക്കും തുടങ്ങിയ കിരാതവേട്ടകൾക്ക് സാക്ഷ്യമായി മൂതരായി ഉറങ്ങിയിരിക്കുകയാണ്. നമ്മള് മണിപ്പൂരിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഗുജറാത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഗുജറാത്തിനെ കുറിച്ച് നാം ആദ്യം ചിന്തിച്ചാലേ എന്താണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നും മണിപ്പൂർ മുതൽ ഇങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നും നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഗുജറാത്തിന് നമുക്കറിയാം 22 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 12% മാത്രം ബി ജെ പിക്ക് വോട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. അവിടെ വംശീയ കലാപങ്ങൾക്ക് നിറവിളി കൂട്ടിക്കൊണ്ട് പുതിയ തരം അത്യാധുനിക ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവിടത്തെ ചെറിയ ചെറിയ ന്യൂനപക്ഷങ്ങളെയൊക്കെ ആക്രമിച്ച് ഭയപ്പെടുത്തി കൂടെ നിർത്തിപ്പോരുകയായിരുന്നു ഈ ബി ജെ പി. പതിയെ പതിയെ ന്യൂനപക്ഷങ്ങളൊക്കെ ബി ജെ പിയോട് ഒപ്പം ചേർന്നു. ഇപ്പോ ഒരു 20 ശേഷം ബി ജെ പിയിൽ ന്യൂനപക്ഷ സർക്കാരായി ബി ജെ പി ഗുജറാത്തിൽ മാറിക്കഴിഞ്ഞു. ബാക്കി നിൽക്കുന്ന വെറും 40 ന്യൂനപക്ഷ MLA അവർക്ക് അവരുടെ സ്മരണ സമിതിയിൽ യാതൊരു കാര്യവും ചെയ്യുവാനോ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ ഇല്ല. ഇവർ പോകുന്നു, TADA എഴുതി വാങ്ങുന്നു, തിരിച്ചു വരുന്നു. ഈ എതിർപക്ഷത്ത് അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ സമുദായങ്ങളിൽ യാതൊരുവിധ വികസനമോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ല. തങ്ങൾക്ക് വികസനം ഉണ്ടാകാത്തോളം കാലം തങ്ങളുടെ ഗ്രാമം വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി ഒക്കെ ഉയർന്നു വരാത്തോളം കാലം ഈ ന്യൂനപക്ഷങ്ങളും കൂടെ എന്ത് ചെയ്യുന്നു, ഭൂരിപക്ഷത്തോട് ചേർന്നു പോകുന്നു. അങ്ങനെ ക്രമാനുഗതമായി ബി ജെ പി ഏകപക്ഷീയ സർക്കാരായിട്ട് മാറുന്നു. അവിടെ ഉള്ളതില് 90% ഹൈന്ദവരാണ്, ബാക്കി 10% ന്യൂനപക്ഷം. ഈ 10% 9% ആൾക്കാരും മുസ്ലിങ്ങളാണ്,
ബാക്കി 1% ഉള്ളൂ. ഈ 1% അവിടുത്തെ ക്രിസ്ത്യൻസ്, അവിടുത്തെ പാഴ്സികള്, ബുദ്ധിസ്റ്റുകള്, അങ്ങനെ തുടങ്ങുന്ന കേവലം 1% മാത്രം. ആ നാട്ടില് തങ്ങളുടേതായ ആരാധനാ സ്വാതന്ത്ര്യത്തോടെ, തങ്ങളുടേതായ സ്വതന്ത്ര രാജ്ഞിയത്തോടെ ജീവിക്കുവാൻ സാധ്യമല്ലാതിരിക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പാലായനം ചെയ്യുന്നത്. എതിർ കക്ഷികളെ, എതിർ സമുദായങ്ങളെ പാലായനം ചെയ്യിപ്പിക്കുവാനും കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുവാനും വംശീയ ഭക്തി നടത്തുവാനും ഒക്കെ ഈ ഭൂമിപത്ത് സർക്കാരും അവരുടെ അനുയായികളും ധാരാളം ചെന്ന് നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണിപ്പൂരിലേക്ക് വരാം. എന്താണ് മണിപ്പൂരിലെ സാഹചര്യം? മണിപ്പൂരിലും നമുക്ക് രണ്ടുതരം സമുദായങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന് മേത്തി വിഭാഗവും പിന്നൊന്ന് കൊക്കി വിഭാഗവും. ഈ മേത്തി വിഭാഗത്തിന് അവിടെയാണ് കുറച്ചുകൂടെ സിവിലൈസ്ഡായിട്ടുള്ള, പരിഷ്കാരികളായിട്ടുള്ള, വിദ്യാഭ്യാസം കൂടുതലുള്ള, ജാതിയിൽ കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാരൊക്കെ ഉള്ളത് മേത്തി വിഭാഗത്തിലാണ്. അവിടെ 60 MLA ഈ 40 പേരും മേത്തി വിഭാഗത്തിൽ നിന്നാണ്. MLA മന്ത്രിമാര്, ബീരൻ സിംഗ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ ഉന്നത വിഭാഗം ആൾക്കാരെല്ലാം മേത്തി വിഭാഗത്തിൽ പെട്ടവരാണ്. ശേഷിച്ച ഈ 20% MLA ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ജനപ്രതിനിധികളെ പോലെ ഒറ്റപ്പെട്ടവരായി മാറുന്നു. ഇവരുടെ ഗ്രാമങ്ങളിലോ, ഇവർ കടന്നു വരുന്ന സമുദായത്തിനോ, ഇവർ ഉൾപ്പെടുന്ന മത വിഭാഗങ്ങൾക്കോ യാതൊരുവിധ പരിഗണനയോ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുവാനായി മാറി മാറി വരുന്ന, അവിടെ ഇപ്പോൾ മണിപ്പൂരിന്റെ സാഹചര്യം എന്നത് മാറി വരുന്നത് സർക്കാരല്ല, ഏകപക്ഷീയമായ ഭൂരിപക്ഷ സർക്കാർ തന്നെയാണ്. മേത്തി വിഭാഗത്തെ സർക്കാർ കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത്. ഈ മേത്തി വിഭാഗം കൊക്കി വിഭാഗത്തിനോട് എന്ത് തന്നെ കാണിച്ചാലും മേത്തി വിഭാഗത്തിനെ സർക്കാർ ഭാഗം കൂടെ ചേർത്ത് നിർത്തും. ഇവർ എന്ത് ന്യൂനപക്ഷങ്ങളോട് കാണിച്ചാലും ഇവർക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കുവാൻ അവിടുത്തെ സർക്കാരുകൾ മുന്നോട്ട് വരാറില്ല. എന്തിനേറെ പറയാൻ, സർക്കാരോ നിയമപാലകരോ ആരും ഈ ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ന്യൂനപക്ഷത്തിൽ വിടുന്നതാണ് നമ്മളെ പോലുള്ള ക്രൈസ്തവരും മറ്റ് മുസ്ലിംസും ബുദ്ധിസ്റ്റ് പാഴ്സികൾ തുടങ്ങിയതെല്ലാം ഈ ന്യൂനപക്ഷത്ത് വരുന്നതാണ്. ഇപ്പോൾ മണിപ്പൂരിലും ബഹുഭൂരിപക്ഷ BJP സർക്കാർ വന്നു കഴിഞ്ഞു. ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല, സഞ്ചാര സ്വാതന്ത്ര്യമില്ല, അവർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമില്ല. ഈ ജനതയ്ക്ക് തങ്ങളുടേതായ സ്വാതന്ത്ര്യവും അവകാശവും സുരക്ഷയും ഒന്നുമില്ലാതെ അവരും പലപ്പോഴായി ഒരു ചോദ്യചിഹ്നമായി മണിപ്പൂരിൽ നിലകൊള്ളുന്നു. തങ്ങളുടെ സാഹചര്യങ്ങളും ഗ്രാമങ്ങളും തങ്ങളുടെ സ്ഥാപനങ്ങളും ഒക്കെ ഒന്ന് വികസനത്തിന്റെ പാതയിലോട് വരണമെങ്കിൽ ഇവരും എന്ത് ചെയ്യണം? ക്രമാനുഗതമായി പയ്യെ പയ്യെ ഭൂരിപക്ഷ സർക്കാരിനോട് ചേർന്നേ മതിയാവുള്ളൂ. ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥതയാണ് മണിപ്പൂരിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോഴത്തെ മണിപ്പൂരിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നത്? വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. വീടുകളിലും വയലുകളിലും പിന്നെയോ വഴിയോരങ്ങളും സ്ത്രീകളെ പോലും ആക്രമിക്കുന്നു. സ്ത്രീകളെ ലൈംഗികമായി അതിക്രമണം നടത്തുന്നവരെ, അവരുടെ സഹോദരന്മാരോ പുരുഷന്മാരോ ആയിരുന്നാൽ പോലും അവരെ കൊന്നൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് മണിപ്പൂരിൽ നാം കണ്ടുവരുന്നത്. മണിപ്പൂരിൽ ഇപ്പോ ഈ മേത്തി വിഭാഗവും കൊക്കി വിഭാഗവും തമ്മിൽ വളരെ സംഘർഷമാണ്. ഈ സംഘർഷത്തെ നിർത്തലാക്കുവാനായിട്ട് അവിടുത്തെ ഒരു സർക്കാരുകൾക്കും താല്പര്യമില്ല. അത്യധികമായി കൊടുമ്പി കൊള്ളുന്ന ഈ വംശീയ കലാപത്തിൽ, നരഹത്യയിൽ, കൊള്ളകത്തിൽ, വെടികത്തിൽ ഒക്കെ അവിടുത്തെ സർക്കാര് കണ്ണുമൂട്ടിയിരിക്കുകയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ചെയ്തതോ ഈ തീവ്രപ്പും കൊള്ളരേപ്പും ലൈംഗിക അതിക്രമങ്ങളൊക്കെ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് അവിടുത്തെ ഇന്റർനെറ്റ് ഓഫാക്കുകയായിരുന്നു. നമുക്കറിയാം ഇന്ന് ഏത് കുഗ്രാമത്തിൽ എന്ത് സംഭവിച്ചാൽ പോലും അവിടെ ഇന്റർനെറ്റിലൂടെ, സോഷ്യൽ മീഡിയയുടെ, ഇപ്പം നമ്മുടെ ഈ ഒരു പ്രതിഷേധം പോലും ഇവിടെ ഇപ്പൊ കാണുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിക്കപ്പെടും. പക്ഷേ അവിടെ പൊതുജനങ്ങൾക്ക് ആ മണിപ്പൂരിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് ഓഫാക്കി. എന്ത് കാലത്തമായ ഒരു സംസ്കാരമാണിത്! ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള വികാരപരമായ
നിരക്ഷരപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാനും പക്ഷെ പുറംലോകം അറിയാതിരിക്കുവാനും അവിടുത്തെ സർക്കാർ അതിനെ ഇന്റർനെറ്റ് ഓഫാക്കി സംരക്ഷിക്കുകയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ഗുജറാത്തിന് പട്ടിണി അങ്ങ് പറന്നു സംഭവിച്ചപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മതിന് കെട്ടി അത് ലോകമറിയാതിരിക്കുവാൻ സംരക്ഷിച്ചു എന്ന്. ഇന്നാരൊക്കെയോ ചേർന്ന് പതിയെ പതിയെ മണിപ്പൂരിന്റെ സംഭവങ്ങളൊക്കെ പറന്ന് പടർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ ദുരന്തമെന്ന് പറയട്ടെ, അവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ആരാണ് ഈ വീഡിയോ പ്രചരിച്ചത്? ഈ വീഡിയോ വൈറലായതോടുകൂടി നമ്മുടെ മണിപ്പൂരിന്റെ ഒരു അന്തസ്സിൽ തന്നെ ഇത് കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് വരേണ്ടത്. അവിടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമണങ്ങളോ അവിടുത്തെ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതോ ന്യൂനപക്ഷങ്ങൾ പാലായനം ചെയ്തതോ അവിടെ നടന്ന തീയേക്കോ ഗ്രാമങ്ങളിലേക്ക് ചുട്ട് വെള്ളീറാക്കിയതോ ഒക്കെ ഒന്നും അവിടെ വിഷയമല്ല. അത് പ്രചരിപ്പിച്ചതാണ് ചിത്രമായിരുന്നു. ഈ സംഭവങ്ങൾ നടന്ന് 1800 മണിക്കൂർ മൗനം ധരിച്ചിരുന്ന പ്രധാനമന്ത്രി ഈ വീഡിയോകൾ വൈറലായപ്പോൾ 30 സെക്കൻഡ് കൊണ്ട് പ്രതികരിച്ചു. ആരാണ് ഈ വീഡിയോ വൈറലാക്കിയത്? നമ്മുടെ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ അതേ വാചാലതയോടെ അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇത്തരം നീതി സംഭവങ്ങൾ ലോകം അറിഞ്ഞതിലാണ് അവർക്ക് പ്രശ്നം. അവിടെ നടന്നത് അവിടെ യാതൊരു പ്രശ്നവുമില്ല. മെയ്നാലിന് നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി തെരുവീതിയിൽ കൂടെ നടത്തിപ്പിക്കുകയും അവരെ സ്വകാര്യ ഭാഗങ്ങളിൽ അള്ളിപ്പിടിച്ച് കൂട്ടമായി ആയിരക്കണക്കിന് ആൾക്കാർ അവരെ അധിക്ഷേപിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു സ്ത്രീ FIR രജിസ്റ്റർ ചെയ്തു. അതേദിവസം തന്നെ മറ്റു രണ്ട് സ്ത്രീകളെ ഇൻഫാലിലെ അവർ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മരിച്ചിറക്കി കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കുകയും തുണിയില്ലാതെ തെരുവീതികളിൽ കൂടെ നടത്തിപ്പിക്കുകയും ചെയ്തു. മെയ് 7 ഇതുപോലെ രണ്ട് സ്ത്രീകളെ കൂട്ടബലാത്സംഗപ്പെടുത്തി കുത്തുകൊന്നു. ഇത് സമാനമായ സംഭവങ്ങൾ ഇതിന് മുമ്പ് മണിപ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്. 2004 21 വയസ്സായ ഒരു പൂർണ്ണദർശിനിയായ സ്ത്രീയെ ഇതുപോലെ ഒരു കൂട്ടം ആൾക്കാരെ വേട്ടുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മറ്റൊരു സ്ത്രീയെ ഇതുപോലെ തന്നെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അവരെ നഗ്നയാക്കി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രതികരിച്ച കുറെ സ്ത്രീകൾ അന്ന് പട്ടാളത്തോട് നഗ്നരായി തന്നെ പുറത്തു വന്ന് പ്രതിഷേധം ആത്മീയമായി ആരംഭിച്ചു. ഞങ്ങളുടെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും കൂട്ടത്തോടെ നിങ്ങൾ ബലാത്സംഗം ചെയ്യുക എന്നാണ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിലുള്ള നീച പ്രവണതകളാണ് ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത്. നമ്മുടെ മണിപ്പൂരിനെയും കേരളത്തിൽ തമ്മിൽ ഒരു താരതമ്യം ചെയ്തു കഴിയുമ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവും. അതുകൂടി ഞാൻ നിർത്തുകയാണ്. നമ്മുടെ മണിപ്പൂരിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 22 ലക്ഷം മാത്രമാണ്. കേരളത്തിന്റെ അത് 3.5 കോടിയാണ്. മണിപ്പൂരിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 40,000 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് വെറും മണിപ്പൂരിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 22,000 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ 40,000 അധികവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ കേരളത്തിനേക്കാൾ പകുതി വിസ്തീർണമുള്ള നമ്മുടെ അത്രയും ആളുകളില്ലാത്ത വെറും 22 ലക്ഷത്തിൽ ആളുകളുള്ള ഈ ചെറിയ സംസ്ഥാനത്തിൽ ഒരു ആഭ്യന്തര കലഹമുണ്ടായാൽ അതിനെ നിർത്തുവാൻ കേവലം ഒരു ദിവസം മാത്രം മതിയായിരിക്കെ ഇവിടുത്തെ കലാപകാരികൾക്ക് ആഹ്വാനം കൊടുത്തുകൊണ്ട് അവരെ ഈ വംശീയ കലാപത്തിന് അനുവദിക്കുന്ന സർക്കാരുകളുടെ കൊടും ക്രൂരതയാണ് നമ്മളിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്നേഹമുള്ളവരെ, നമ്മുടെ SSG ഫെഡറേഷൻ പുലിവള ഫറോന SSG ഫെഡറേഷൻ വഴിയുള്ള ഈ ഒരു പ്രതിഷേധ റാലി ഇവിടെ മാത്രമല്ല ഇടവകളിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ജില്ലകളിലും ഒക്കെ ഇത് പടർന്നു പന്തലിക്കുകയും മണിപ്പൂർ സർക്കാരും കേന്ദ്ര സർക്കാരും സ്ത്രീകൾ ആരും അടങ്ങിയിരിക്കുന്നില്ല എന്നും ഈ കൊടും ക്രൂരതകൾ ലോകം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്നും തിരിച്ചറിയണമെന്ന് നമ്മുടെ പ്രതിഷേധങ്ങൾ വീണ്ടും പ്രതിഷേധ അലകളായി തന്നെ നമ്മുടെ പ്രതികരണങ്ങൾ ഉയർന്നു പൊങ്ങണം. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു നമ്മുടെ പ്രതിഷേധ റാലിയിൽ വന്ന എല്ലാവരോടും സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നു. നന്ദി. രത്നങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഫെഡറേഷൻ പ്രസിഡന്റ് വിഷയം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ പലരും ആകുലപ്പെടുകയായിരുന്നു, പോകണം പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും നമ്മൾ വന്ന വിഷയം എന്താണെന്ന് അറിയാത്ത ധാരാളം പേരുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി സുശീല വിഷയം അവതരിപ്പിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മെ കാത്തിരിക്കട്ടെ പുരുഷന്മാർ, ചെന്ന് ആഹാരം കൊടുത്താൽ എന്താ കല്യാണം കഴിഞ്ഞു പോകുമോ?
മണിപ്പൂർ കലാപത്തിനെതിരെ നമ്മൾ പ്രകടിപ്പിച്ച ഈ പ്രതിഷേധ റാലിക്ക് ആളായി നിന്നുകൊണ്ട് വളരെയധികം നമുക്ക് സഹായി സപ്പോർട്ട് ചെയ്തു തന്ന ചെറുവനം പുരാരി ഫാദർ സിംഗസർ പുരുഷനെയും നമ്മുടെ ചെറുവന ടി എസ് എസ് കോർഡിനേറ്റർ ഫാദർ അനീഷ് ഫെർണാണ്ടസ് അച്ഛനെയും ഇടവലി പുരാരി ഫാദർ ജഗത് ശ്രീനെയും ഇവിടെ പങ്കാളിത്തം കൊണ്ട് നമ്മളോടൊപ്പം പ്രചരിച്ച ബഹുമാനപ്പെട്ട സന്നിസ്ഥർക്കും പിന്നെ എല്ലാ ഇടവകയിലെയും ടി എസ് എസ് ഇടവക വികാരിമാർക്കും ടി എസ് എസിൻ്റെ എസ് എസ് സി ഫെഡറേഷൻ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും സ്ത്രീ കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു ഓരോരുത്തർക്കും നമ്മുടെ ശക്തി കൊണ്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ നമ്മെപ്പോലെ വേദനിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കഷ്ടപ്പാടും വേദനയും പ്രതിഷേധം അവർ കാണിക്കാൻ വന്ന നിങ്ങളെല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി നമസ്കാരം.